പ്രിയമുള്ള കുട്ടികളെ, പൂക്കളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്നത് നാം മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് പൂക്കൾ സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന പ്രക്രിയ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യമായി നടക്കേണ്ടത് ബീജസങ്കലനം എന്ന പ്രക്രിയയാണ്. ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. പൂക്കളിൽ ആൺലിംഗാവയവവും പെൺലിംഗാവയവവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. കേസരപുടവും ജനിപുടവും, ഇവയിൽ നിന്നുമുള്ള പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് വിത്ത് ദ എഗ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. പുംബീജം അഥവാ മെയിൽ ഗ്യാമേറ്റ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിരുന്നു. എവിടെയാണ് പുംബീജം കാണപ്പെടുന്നത്? കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. അണ്ഡം എവിടെയാണ് കാണപ്പെടുന്നത്? അണ്ഡാശയത്തിനകത്തുള്ള ഒവ്യൂളിന് അകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഇങ്ങനെ കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിൽ കാണപ്പെടുന്ന പുംബീജവും അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത് കാണപ്പെടുന്ന അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന പ്രവർത്തനമാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം. എവിടെ വച്ചാണ് ബീജസങ്കലനം നടക്കുന്നത്? അണ്ഡാശയത്തിനകത്തെ ഒവ്യൂളിനകത്ത് വെച്ചാണ് ബീജസങ്കലനം നടക്കുക. അണ്ഡാശയത്തിനുള്ളിലാണ് അണ്ഡം കാണപ്പെടുന്നത്, അവിടെ വച്ചാണ് ബീജസങ്കലനം നടക്കുക. എങ്ങനെയാണ് ബീജസങ്കലനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പ്രവർത്തനം നൽകുകയാണ്. ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ പരാഗരേണുവും പുംബീജവും സഞ്ചരിക്കേണ്ട പാത ഒന്ന് വരച്ചു ചേർക്കണം. എവിടെയായിരിക്കാം പൂമ്പൊടിയിൽ നിന്നുമുള്ള പരാഗരേണു പുംബീജം വന്ന് പതിക്കുക? മെയിൽ ഗ്യാമേറ്റ് എവിടെയാണ് വന്ന് പതിക്കുക? ഈ ചിത്രം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിൽ പരാഗണ സ്ഥലം, ഇത് ഒരു ജനിപുടമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഗൈനീഷ്യത്തിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഗൈനീഷ്യത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഭാഗമാണ് പരാഗണ സ്ഥലം, സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മ ഇവിടെയാണ് പൂമ്പൊടി വന്ന് വീഴുക. അങ്ങനെ പൂമ്പൊടി ഇവിടെ വന്ന് വീഴുമ്പോൾ ഇതിനുള്ളിലുള്ള പുംബീജം പതുക്കെ താഴേക്ക് വളരും. പതുക്കെ താഴേക്ക് വളർന്നു വന്ന് അണ്ഡാശയത്തിനുള്ളിലെത്തും. അണ്ഡാശയത്തിനുള്ളിലുള്ള അണ്ഡവുമായി കൂടിച്ചേരുകയും ചെയ്യും. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുക. ഒന്നുകൂടി പറയാം, പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്ന പൂമ്പൊടി, അതിലടങ്ങിയിരിക്കുന്ന പുംബീജം പതുക്കെ താഴേക്ക് വളരും. താഴേക്ക് വളർന്നു വന്ന് അത് അണ്ഡാശയത്തിനുള്ളിലെത്തിച്ചേരുകയും അണ്ഡവുമായി സംയോജിക്കുകയും ചെയ്യും. ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ജനിപുടത്തിൻ്റെ പരാഗണ സ്ഥലത്ത് പൂമ്പൊടി വന്ന് പതിക്കണം. ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്? ആ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. പൂവിൻ്റെ ആൺലിംഗാവയവുമായ കേസരപുടത്തിൽ നിന്നും പെൺലിംഗാവയവുമായ ജനിപുടത്തിലെ സ്റ്റിഗ്മയിൽ വന്ന് പോളൻ ഗ്രെയിൻസ് വീഴുന്ന ആ പ്രവർത്തനമാണ് പോളിനേഷൻ എന്ന് പറയുക. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ, പുംബീജമടങ്ങിയ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത്, ജനിപുടത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീലിംഗാവയവുമായ ജനിപുടത്തിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുക, പോളിനേഷൻ എന്ന് പറയുക. ഇങ്ങനെ പരാഗണം നടത്താൻ സഹായിക്കുന്ന ചില ജീവികൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ ഉണ്ട്. അവയെ പരാഗണകാരികൾ എന്നാണ് വിളിക്കുക. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും, ചെമ്പരത്തിപ്പൂവിൻ്റെ കേസരപുടം ജനിപുടത്തിനേക്കാളിലും താഴെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
ആ കേസരപടത്തിൽ നിന്നും ജനിപടത്തിലേക്ക് പരാഗരേണുക്കൾ വന്നു വീഴാൻ സാധ്യത വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പരാഗണത്തിന് അഥവാ പോളിനേഷന് സഹായിക്കുന്ന വസ്തുതകളെയാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുക. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് പോളിനേഷൻ ആർ കോൾഡ് പോളിനേറ്റിംഗ് ഏജൻസ്. ഉദാഹരണങ്ങൾ, ഷഡ്പദങ്ങൾ, നാം നേരത്തെ പല ക്ലാസ്സുകളിലും കണ്ട പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെ ഉൾപ്പെടുന്ന ഷഡ്പദങ്ങൾ, ചില ചെറിയ മൃഗങ്ങൾ, കാറ്റ്, ജലം തുടങ്ങിയവയൊക്കെയും പരാഗണകാരികൾക്ക് ഉദാഹരണങ്ങളാണ്. നേരത്തെ നാം കണ്ടു ചില ജീവികൾ ഷഡ്പദങ്ങളും ചില ചെറു ജീവികളുമൊക്കെ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട് എന്ന്. ഏതെല്ലാം ജീവികളാണ് പരാഗണത്തിന് സഹായിക്കുന്നത്? ചെറു പ്രാണികൾ, പക്ഷികൾ, ചെറിയ പക്ഷികൾ മറ്റുമൊക്കെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വരുമ്പോൾ അവ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. ജന്തുക്കൾ, നിശാസലഭങ്ങൾ, മോത്തുകൾ എന്ന് പറയും, രാത്രിയിൽ പറന്നു നടക്കുന്ന നിറം കുറഞ്ഞ സലഭങ്ങൾ, നിശാസലഭങ്ങൾ, കാറ്റ്, ജലം, ഇവയൊക്കെയും പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ബട്ടർഫ്ലൈ, ബീറ്റിൽസ്, ഹണി ബീസ്, മോത്ത്സ്, സ്മോൾ ബേർഡ്സ്, സ്മോൾ ആനിമൽസ്, ഇൻസെക്ട്സ്, ഇവയൊക്കെയും പരാഗണത്തിന് സഹായിക്കുന്ന ചില ജീവികളാണ്. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കൾ ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമുള്ള അരിപ്പൂ അല്ലെങ്കിൽ കൊങ്ങിണി, മൊസാണ്ട, ബോഗൺവില്ല തുടങ്ങിയ ചെടികളുടെ പൂക്കളാണ് കാണിച്ചിരിക്കുന്നത്. ഈ പൂക്കളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം. ഓരോ പൂക്കൾക്കും അതിലേക്ക് പരാഗണകാരികളെ ആകർഷിക്കുന്നതിനായി ചില സവിശേഷതകൾ കാണാൻ സാധിക്കും. ഏതെല്ലാം സവിശേഷതകളാണ് പൂക്കളിൽ പരാഗണകാരികളെ ആകർഷിക്കാൻ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നിറം, മണം, തേൻ തുടങ്ങിയവ ഉണ്ടായിരിക്കും. എല്ലാ പൂക്കളിലും ഒരുപോലെ ആവണമെന്നില്ല. ചില പൂക്കളിൽ തേനിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചില പൂക്കൾക്ക് മണം കൂടുതലായിരിക്കും, മറ്റു ചില പൂക്കളിൽ നല്ല നിറമുണ്ടാവും. ഈ എല്ലാ ഘടകങ്ങളും ഒരുപോലെ എല്ലാ പൂക്കളിലും ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ പൂക്കളിലേക്ക് മറ്റ് ജീവികളെ ആകർഷിക്കാനാണ് അല്ലെങ്കിൽ പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കളിൽ നിറവും മണവും തേൻ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? ചെറിയ പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുക. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പരിചയമുള്ള കൊങ്ങിണിപ്പൂവ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു പൂവ് മാത്രമായി നിൽക്കുകയാണെങ്കിൽ ആ പൂവ് വളരെ ചെറുതായിട്ടായിരിക്കും. ഈ പൂക്കളിലേക്ക് ജീവികളെ ആകർഷിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാവാം അവ കുലകളായി കാണപ്പെടുക. അപ്പോൾ ചെറിയ പൂക്കൾ, ചെത്തിപ്പൂവൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ചെറിയ പൂക്കൾ വലിയ കുലകളായിട്ടാണ് കാണപ്പെടുക. ചില പൂക്കളിൽ മറ്റ് ഭാഗങ്ങൾ വളർന്ന് വർണ്ണഭംഗിയുള്ളതാകുന്നു. ഉദാഹരണമായിട്ട് മുസാണ്ടയും ബോഗൻവില്ലയും ഒക്കെ നോക്കുക. ഈ മുസാണ്ടയുടെ പൂവ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ഓറഞ്ച് നിറത്തിലുള്ള ഭാഗം മാത്രമാണ് അതിൻ്റെ പൂവ്. എന്നാൽ അതിലേക്ക് മറ്റു പ്രാണികളെയൊക്കെ ആകർഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഈ വെളുത്ത ഭാഗം സഹായിക്കുന്നുണ്ട്. അതുപോലെ ബൊഗേൻവില്ലയുടെ ഭാഗവും ശ്രദ്ധിക്കുക. ഈ ചെറിയ വെളുത്ത ഭാഗം മാത്രമാണ് അതിൻ്റെ പൂവ്. അതിൻ്റെ ചുറ്റുമുള്ളത് ഇലകൾ രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പൂക്കൾക്ക് കൂടുതൽ ആകർഷകത്വം നൽകാൻ വേണ്ടിയിട്ട് മറ്റ് ഭാഗങ്ങൾ വളർന്ന് വർണ്ണഭംഗിയുള്ളതാവുകയും ചെയ്യുന്നു ചില പൂക്കളിൽ. രാത്രി വിരിയുന്ന പൂക്കൾക്ക് വെള്ള നിറവും ഗന്ധവും ഉണ്ടായിരിക്കും. നിശാഗന്ധി പോലുള്ള പൂക്കൾ വളരെ ദൂരെ നിന്നേ അവയുടെ മണം നമ്മെ ആകർഷിക്കാറുണ്ട്. അപ്പോൾ രാത്രിയിൽ വിരിയുന്ന പൂക്കളാണെങ്കിൽ നല്ല സുഗന്ധമുണ്ടായിരിക്കും. മാത്രമല്ല അവയ്ക്ക് വെളുത്ത നിറവും ഉണ്ടായിരിക്കും. പരാഗരേണുക്കളുടെ പ്രതലം പരുക്കനായിരിക്കും. വട്ട് ആർ ദ പിക്യുലിയാരിറ്റീസ് സീൻ ഇൻ ഫ്ലവേഴ്സ് ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജൻസ്? ഫ്ലവേഴ്സ് ഹാവ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് നെക്ടാർ. നെക്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ, പൂക്കളിൽ കാണപ്പെടുന്ന തേനാണ് നെക്ടാർ. സ്മോൾ ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ബഞ്ചസ് ഓർ ഇൻഫ്ലോറസൻസ് എന്ന് പറയും. കുലകളായിട്ടായിരിക്കും അവ കാണപ്പെടുക. ഇഫ് ദ ഫ്ലവർ ഈസ് നോട്ട് അട്രാക്റ്റീവ്, ദ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ വിൽ ബി കളർഫുൾ. പൂക്കൾ വളരെയധികം അട്രാക്റ്റീവ് അല്ലെങ്കിൽ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾ കളർഫുള്ളായിട്ട് വളർന്നു വരുന്നിട്ടുണ്ടാവും. ഫ്ലവേഴ്സ്
that bloom at night are white in color and fragrant too. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് വെളുത്ത നിറവും ഉണ്ടായിരിക്കും, കൂടാതെ നല്ല മണവും ഉണ്ടായിരിക്കും. The surface of the pollen grains will be rough and sticky. Pollen grains in the surface പരുപരുത്തതും ഒട്ടിപ്പിടിക്കുന്നതുമായിരിക്കും. അങ്ങനെ പരാഗണകാരികൾ അവയുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും, പൂക്കളിൽ വന്നു കഴിയുമ്പോൾ ഈ പരാഗണകാരികളുടെ ശരീരത്തിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് പലതരത്തിലുള്ള ജീവികളും ഷഡ്പദങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നാം കണ്ടു. കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. വാട്ടർ ആൻഡ് വിൻഡ് ആർ ഓൾസോ പോളിനേറ്റിംഗ് ഏജൻസ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് തുടങ്ങിയവയിൽ പരാഗണം നടക്കുന്നത് കാറ്റുവഴിയാണ്. അവയുടെ പൂങ്കുലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ധാരാളം പൂമ്പൊടി ഉണ്ട് എന്ന് കാണാനായി സാധിക്കും. കുരുമുളക് ചെടിയിൽ ജലമാണ് പരാഗണകാരി. ഒരു പ്രവർത്തനം കൂടി നൽകുകയാണ്. ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കുക. താഴെ പറയുന്നതിൽ ഏത് പരാഗണകാരിക്കാണ് ഈ സവിശേഷതകൾ അനുയോജ്യമാകുന്നത് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനമാണ്. ഭാരം കുറഞ്ഞ പരാഗരണുക്കൾ, വർണ്ണഭംഗിയുള്ള പൂക്കൾ, രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ, ഈർപ്പത്തിലൂടെയുള്ള പരാഗണം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ജലം അഥവാ മഞ്ഞുതുള്ളി, നിശാസലഭം, കാറ്റ്, തേനീച്ച എന്നിവയാണ്. ഭാരം കുറഞ്ഞ പരാഗരണുക്കളാണെങ്കിൽ ഇതിൽ ഏത് പരാഗണകാരിയായിരിക്കും അനുയോജ്യമാവുന്നത്? ഭാരം കുറവാണെങ്കിൽ കാറ്റിൽ പറന്ന് ഇതിന് പരാഗണം നടത്താൻ സാധിക്കും. വർണ്ണഭംഗിയുള്ള പൂക്കളിലേക്ക് തേനീച്ച ആകർഷിക്കപ്പെടും. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണെങ്കിലോ നിശാസലഭങ്ങൾ, മോത്ത്. ഈർപ്പത്തിലൂടെയുള്ള പരാഗണം ജലം അഥവാ മഞ്ഞുതുള്ളിയാണ് അനുയോജ്യം. നോട്ടീസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂ ഫ്ലവേഴ്സ് പോളിനേറ്റിംഗ് ഏജന്റ് എമംഗ് ദോസ് ഗിവൺ ബിലോ മാച്ചസ് ദ ഫീച്ചേഴ്സ്. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്, വിൻഡ്. കളർഫുൾ ഫ്ലവേഴ്സ്, ഹണി ബി. ഫ്ലവേഴ്സ് ദ ബ്ലൂം അറ്റ് നൈറ്റ്, മോത്ത്സ്. പോളിനേഷൻ ഇൻ മോയ്സ്ചർ, വാട്ടർ ഓർ ഡ്യൂ ഡ്രോപ്സ്. ഇതുവരെ പരാഗണത്തെ കുറിച്ചാണ് നാം കണ്ടത്. പരാഗണം രണ്ട് തരത്തിലുണ്ട്. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചെമ്പരത്തിപ്പൂവിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുക. ഈ ചെമ്പരത്തിപ്പൂവിന്റെ കേസരപ്പുടത്തിൽ നിന്നുമുള്ള പരാഗരേണുക്കൾ ജനിപുടത്തിന് പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ രണ്ടാമത്തെ ചിത്രം നിരീക്ഷിക്കുക. ഒരു പൂവിന്റെ കേസരപുടത്തിൽ നിന്നും മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പൂമ്പൊടി പതിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പരാഗണത്തിന് സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുക. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിച്ചാൽ അത് സ്വപരാഗണമാണ്. സെൽഫ് പോളിനേഷൻ ഒക്കേഴ്സ് വെൻ ദ പോളൻ ഫ്രം ദ ആന്തർ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ അനദർ ഫ്ലവർ ഓൺ ദ സെയിം പ്ലാന്റ്. അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുകയോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുകയോ ചെയ്താൽ അതിനെ സ്വപരാഗണം എന്നാണ് പറയുക. എന്നാൽ മറ്റൊരു സാധ്യത ചിത്രം നിരീക്ഷിക്കുക. ഒരു പൂവിന്റെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കാനുള്ള സാധ്യത. ഇത്തരത്തിലുള്ള പരാഗണത്തിന് പരപരാഗണം അഥവാ ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരപരാഗണം എന്ന് പറയുക, ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദ ആന്തർ ടു വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓൺ എ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം സ്പീഷീസ്. അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പരാഗണ സ്ഥലത്ത് പരാഗരേണുക്കൾ പതിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം എന്ന് പറയുക. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുകയോ അല്ലെങ്കിൽ അതേ ചെടിയിൽ തന്നെയുള്ള മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുകയോ ചെയ്താൽ അത് സ്വപരാഗണമാണ്. എന്നാൽ ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിലുള്ള പരാഗണ സ്ഥലത്താണ് പതിക്കുന്നതെങ്കിൽ അത് പരപരാഗണവും ആണ്. പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറയുന്ന പ്രക്രിയ
കൃത്രിമമായി നാം നടത്താറുണ്ട്. അത്തരത്തിലുള്ള പരാഗണത്തിന് പറയുന്നത് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്നാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്നതാണ് കൃത്രിമ പരാഗണം എന്ന് പറയുക. പോളൻ ഗ്രെയിൻസ് ഫ്രം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അതർ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്. ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അത്യുൽപാദന ശേഷിയുള്ള സസ്യങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ കൃത്രിമ പരാഗണം പ്രയോജനപ്പെടുത്താറുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിൽ നന്നായി പരാഗണം നടക്കാൻ സാധ്യതയില്ലാത്ത ചില ചെടികൾ, ഉദാഹരണമായി വാനില പോലെയുള്ള സസ്യങ്ങളിലും കൃത്രിമ പരാഗണം വളരെ ഫലപ്രദമായി നടത്താറുണ്ട്. ഇങ്ങനെ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം പൂക്കൾക്ക് എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് അഥവാ ഈ പൂക്കൾ എങ്ങനെയാണ് കായകൾ ആയി മാറുന്നത്, അതിനുള്ളിൽ വിത്ത് രൂപപ്പെടുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.